അങ്ങനെ എപ്പിസോഡിനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഡോക്ടറാണെങ്കിൽ പീരീഡ് എടുത്ത് പറയും ആ കൊച്ചിന് ടെമ്പററി ആയിട്ട് ഇത്തിരി മെമ്മറി ലോസ് സംഭവിച്ചേക്കണേന്ന്. എന്തായാലും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ആ കുട്ടി തന്നെ ഓർമ്മ വീണ്ടെടുത്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ആ ഓക്കെ എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കും. അപ്പോൾ ഇവക്കുവാണെങ്കിൽ ഒരുപാട് സന്തോഷമാകട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ വീട്ടുകാരടുത്തൊക്കെ പറയും എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ടാവട്ടെ, മുത്തശ്ശിയൊക്കെ പറയും അതൊന്നും സാരമില്ല, നിനക്ക് ഓർമ്മ കിട്ടണ വരെ നീ ഇവിടെ നിന്നോളാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് വീണ്ടും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ആ ഒരു കാവ് എന്ന് പറഞ്ഞ കൊച്ചാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയും മുത്തശ്ശിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്, ശരിക്കും മുത്തശ്ശി ഇവിടുത്തെ ആളല്ലായിരുന്നു, ഇങ്ങനെ പുറത്തുനിന്ന് വന്നിട്ട് ഞങ്ങളുടെ മുത്തശ്ശനെ കല്യാണം കഴിച്ചതാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവിടുത്തെ മുത്തശ്ശനെ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവള് പറയും വെറുതെ അല്ല, ആ മുത്തശ്ശിക്ക് എന്നോട് നല്ല താല്പര്യമുണ്ട്, പാവമാണല്ലേ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ കൊച്ചും ആ ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പൊ കൊച്ചു ചോദിക്കും ചേച്ചിനെ ഞാൻ എന്താ വിളിക്കണ്ടെന്ന് നോക്കുമ്പോൾ അവള് പറയും നീ എന്നെ കുൻസുവായി എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് കുറച്ച് പേരാണെങ്കിൽ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ ഇവള് ചോദിക്കും ഇവരെന്തിനാ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയും അവര് ബോസിന്റെ ഭാര്യനെ കാണാൻ വേണ്ടിയിട്ട് വന്നാന്നൊക്കെ പറയട്ടോ. ആ ഒരു സമയത്ത് അവൻ അങ്ങോട്ട് വന്നിട്ട് പറയും നിങ്ങൾ എന്താ ഇവിടെ നോക്കിക്കണമെന്ന് നോക്കുമ്പോൾ അവർ പറയും ഞങ്ങള് നിങ്ങളുടെ വൈഫിനെ നോക്കിയതാന്ന് പറയുമ്പോൾ അവൻ പറയും മര്യാദക്ക് പോയി പണിയെടുക്കണമെന്നും പറഞ്ഞ് അവരൊക്കെ പറഞ്ഞു വിടും കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പുഴയുടെ അടുത്ത് പോയാലോ എന്ന് നോക്കുമ്പോൾ അവൻ പോവാന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല, ആ ഒരു സ്റ്റാഫ് ആണെങ്കിലും ആ ഒരു പണിക്കാരൻ വന്നിട്ട് പറയും എടാ ഒരു പ്രശ്നമുണ്ട്, വണ്ടി പഞ്ചറായി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പൊ ഇവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവള് പറയും ഞാന് പറഞ്ഞ കാര്യം മറന്നു പോയപ്പോ നമുക്ക് പോകണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഇത് ഇത്ര അത്യാവശ്യമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒപ്പം അവളും വരും കേട്ടോ. അങ്ങനെ ടയറൊക്കെ മാറ്റി കഴിയുമ്പോൾ തന്നെ അവളിങ്ങനെ പറയും ഇനി പണിയെ കഴിഞ്ഞില്ല, ഇനി ബാക്കി അവർ നോക്കിക്കോളും, ബാ നമുക്ക് ആ ഒരു പുഴയുടെ അടുത്ത് പോവാന്ന് പറയുമ്പോൾ അവൻ പറയും നിക്ക് എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, എനിക്കിത് തീർക്കണം എന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു പണിയെടുക്കും. ആ ഒരു സമയത്ത് കുറച്ച് പേര് മുഖം മൂടി നിൽക്കണ കാണുമ്പോൾ ഇവളാണെങ്കിൽ ദേ ആരൊക്കെയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവനാണെങ്കിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാകും. ആ ഒരു സമയത്ത് ഇവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ വേറൊരാൾക്കാണെങ്കിൽ ഒരു ബുള്ളറ്റൊക്കെ തറഞ്ഞ് കയറുന്നുണ്ടാകും കൈ കൂടെ. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ എല്ലാം കണ്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് അവൾക്ക് പണ്ടത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കും ഇവളെ കൊല്ലാൻ വേണ്ടി വന്നത്. അപ്പൊ അയാൾ ഇവളുടെ ഫ്രണ്ടിൽ നിൽക്കണ പോലെ അവൾക്ക് തോന്നിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഒച്ച വെക്കുമ്പോൾ അവൻ വന്നിട്ട് പറയും വീട്ടിൽ നിൽക്കെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളതേ അവിടെ ഒരാളെന്ന് പറയുമ്പോൾ അവൻ പറയും അവിടെ എങ്ങും ആരുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഓരോ കാര്യം പറയും, അവൾ വെറുതെ ഇവിടെ ഇങ്ങനെ നടക്കണേന്ന് ഒരു പണി എടുക്കൂല മര്യാദക്ക് അവളോട് എന്തെങ്കിലുമൊക്കെ പണി എടുക്കാൻ പറ, എൻ്റെ മോനെ അവളെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും എനിക്കല്ലേലും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പറയും നീ എന്തേ പറയണേ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളതൊക്കെ കേട്ടിട്ടിരിക്കണായിരിക്കും. അപ്പം ഈ ഒരു അമ്മയും അച്ഛനും അവനും എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം അവളാണെങ്കിൽ അവളുടെ അമ്മേനെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടും, ഇനി എൻ്റെ അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണേരിക്കോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കും. ആ ഒരു സമയത്ത് അമ്മയുടെ അനിയത്തിയാണെങ്കിൽ പറയും ഒരു ന്യൂസ് ഉണ്ട് നീ അറിഞ്ഞോ എന്നും പറഞ്ഞ് ന്യൂസ് കാണിച്ചു കൊടുക്കും. വേറൊന്നുമല്ല, ഈ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ആണെങ്കിൽ മീഡിയാസിൻ്റെ മുമ്പിൽ വെച്ച് ഈ ഒരു നമ്മുടെ ലിനിയൻ്റെ അമ്മയും അതുപോലെ തന്നെ ഇയാളുടെയും കല്യാണമാണെന്ന് ന്യൂസിൻ്റെ അടുത്തൊക്കെ പറയട്ടോ. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാം തെറ്റാ ചെയ്തതെന്ന്, പക്ഷേ എനിക്ക് പറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, അവരോട് അറിയാതെ പറഞ്ഞു പോയി എന്നൊക്കെ പറയും. ആ ഒരു സമയത്ത് നമ്മുടെ ലിന്നാണെങ്കിൽ പീഡ അനീത്തിയുടെ ഫോണിൽ നിന്നാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് വിളിക്കും. ആ ഒരു സമയത്ത് അമ്മയുടെ അനീത്തി ആയിരിക്കും ഫോൺ എടുക്കുന്നുണ്ടാവുക. അപ്പൊ എടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും എനിക്കറിയാം നീ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ചെയ്തതെന്ന്, പക്ഷെ എന്നാലും നീയാണ് എൻ്റെ ഈ ഒരു ജീവിതത്തിലെ സന്തോഷം എന്നൊക്കെ ആ രണ്ടാനച്ഛനോട് പറയുമ്പോൾ രണ്ടാനച്ഛൻ ഇങ്ങനെ പറയും നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറയുന്നത് ഇവളാണെങ്കിൽ ഫോണിൽ കൂടെ കേൾക്കട്ടോ. ആ ഒരു സമയത്ത് അമ്മ ചോദിക്കും ആരാ ഫോണിൽ നോക്കുമ്പോൾ അനീത്തി പറയും അവിടെ നിന്നൊന്നും പറയുന്നില്ല ആരാന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യട്ടോ. അപ്പൊ അവക്കാണെങ്കിൽ ഈ ഒരു രണ്ടാനച്ഛനെ പറ്റി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അമ്മക്ക് ഒട്ടും സങ്കടമില്ല എന്നറിയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമാകും കേട്ടോ. ആ ഒരു സമയത്ത് അവൻ വന്നിട്ട് പറയും നീ ആരെ വിളിക്കണേർന്ന് ഞാൻ നോക്കട്ടെ ഫോണിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൾ ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല, അവള് നേരത്തെ ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ടാകും. അപ്പൊ അവള് പറയും ഞാൻ ആരെയും വിളിച്ചതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ അവരാണെങ്കിൽ പിന്നെയും പുഴയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ എന്താ ഒരു കൊച്ചു വന്നിട്ട് ഇവരൊരു സഹായം ചോദിക്കും. സഹായം ചോദിച്ചിട്ട് അവൻ അങ്ങ് പോകുമ്പോൾ ഇവള് പറയും എല്ലാവർക്കും എന്താ പീന മാത്രം മതിയാ വേറെ ആരും ഇല്ല ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനീത്തി ഇങ്ങനെ പറയും അല്ലെങ്കിലും പീ ഇവിടെ അങ്ങനെയാ, പീ ഇവിടുത്തെ ഹീറോയാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് ഏതൊരു കർഷകന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ഒരു നിമാൻ ഫാമിലത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പശുവിനെ മേടിച്ചിട്ട് പോണേരിക്കട്ടോ, അവര് കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെ. അപ്പൊ അതിനകത്താണെങ്കിൽ നമ്മുടെ ആ ഒരു പീ ഇടപെട്ടിട്ട് അവർക്കുള്ള പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുത്തിട്ട് ആ ഒരു പശുവിനെ ഇവർ തിരിച്ച് മേടിക്കുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മുടെ ലിന്ന് പറയും എനിക്ക് എന്തായാലും അവനെ കാത്തു നിൽക്കാൻ പറ്റില്ല ഞാൻ പോവാന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകൂട്ടോ. ആ ഒരു നദിക്കരയിലോട്ട് പോകുമ്പോൾ തന്നെ എന്താ മറ്റേ ചെറുക്കനെ കാണും. അപ്പൊ ഇവന്റെ പേരാണ് ട്രായ് എന്നിട്ടോ. അപ്പൊ ഈ നിമാൻ ഫാമിലുള്ള ഒരു ചെറുക്കനാണത്.
അപ്പൊ അവനായിട്ട് കൂട്ടിമുട്ടുമ്പോ അവനിങ്ങനെ ചോദിക്കും, നീ ഇവിടെ ഉള്ളതല്ലല്ല, നീ എവിടെന്നാ വന്നെന്നൊക്കെ ചോദിക്കുമ്പോ തന്നെ അങ്ങടേക്ക് ആണെങ്കിലും പ്രോയ് വന്നിട്ട് പറയും, നീ ഇനി അയാളടുത്തൊന്നും മിണ്ടാൻ നിക്കണ്ട, ഇയാളാള് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയും, ഇതെന്താ പുതിയ ആളെന്നൊക്കെ പറയുമ്പോ അവള് പറയും, നീ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോ തന്നെ അങ്ങടേക്ക് ആണെങ്കിലും നമ്മുടെ പി വന്നിട്ട് പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നെ കാത്തു നിൽക്കാൻ, നിങ്ങൾ എന്തിനാ പെട്ടെന്ന് വന്നതെന്നൊക്കെ ചോദിക്കൂട്ടോ. ആ ഒരു സമയത്ത് പ്രോയ ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും. അങ്ങനെ ഇവള് നോക്കുമ്പോ എന്താ, ഇവളുടെ ആ ഒരു പെട്ടി പോലത്തെ സംഭവം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ നീന്തി പിടിക്കാൻ വേണ്ടി പോകും. അപ്പൊ ആൾക്കാർ പറയുന്നുണ്ടാകും, അങ്ങോട്ട് പോവല്ലേ, അവിടെ ഭയങ്കര ആഴം എന്ന് പറയുന്നുണ്ടെങ്കിലും അവളൊന്നും കേൾക്കാതെ ആ കീക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകട്ടോ. ആ ഒരു സമയത്ത് ഇവള് മുങ്ങി പോകുമ്പോ നമ്മുടെ പി വന്നിട്ട് ഇവളെ രക്ഷിക്കും. അങ്ങനെ വീട്ടിലേക്ക് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പിയുടെ അമ്മയാണെങ്കിൽ ഇവളെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ വിളിച്ചോണ്ടും പോയിട്ട് ഇവളുടെ അടുത്ത് കഷായം കുടിക്കാൻ പറയട്ടോ. അപ്പൊ ഇവള് പറയും, എനിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോ ഈ ഒരു അമ്മയും അമ്മയുടെ ഒരു പെണ്ണും ഉണ്ടട്ടോ, ഇനി സെർവന്റ് പോലത്തെ ഒരാളാണ്, അവര് ഇവളെ മുറുക്കെ പിടിച്ചിട്ട് ആ ഒരു സംഭവം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എന്താ, അങ്ങടേക്ക് പി വന്നിട്ട് പറയും, അമ്മ എന്തേ കാണിക്കണെന്നൊക്കെ പറയട്ടോ. ആ ഒരു സമയത്ത് അമ്മ ഇങ്ങനെ പറയും, അവളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, എനിക്കൊന്നും വേണ്ട ഇതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് പറയും, മോളതൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല, മോളെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അവളെ നല്ല രീതിക്ക് വിളിക്കും. എന്നിട്ട് അവളുടെ കയ്യിലൊരു ചരട് കെട്ടിക്കൊടുക്കട്ടോ, മോൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് മാറിക്കോളെന്നും പറഞ്ഞ് ചരട് കെട്ടിട്ട് അവൾക്കൊരു മുട്ട കഴിക്കാൻ വേണ്ടി കൊടുക്കട്ടോ. ആ സമയത്ത് അവളിങ്ങനെ പറയും, ഞാൻ അന്ന കഷായം കുടിച്ചോളാന്നും പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ കുടിക്കൂട്ടോ. അങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് അവൾ അങ്ങനെ ഇരിക്കും. ഇരിക്കുമ്പോൾ മുന്നേ ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടാകും, ഇവിടെ ഇങ്ങനെ വരൾച്ച വരുമ്പോൾ ആ ഒരു പുഴയൊക്കെ വറ്റിപ്പോകും എന്ന് പറയുമ്പോൾ അവൾ ഓർക്കും, എന്തായാലും കുറച്ച് നാളത്തേക്ക് കാത്തിരിക്കാം, എന്നിട്ട് ആ കീ കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാന്നുള്ള രീതിക്ക് അവൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവൻ്റെ അമ്മയാണെങ്കിൽ, പീയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ മുടിയിൽ കളർ ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ, ഇങ്ങനെ നരച്ച മുടിക്കൊക്കെ കളർ ചെയ്തുകൊണ്ടിരിക്കണേയിരിക്കും. ആ ഒരു സമയത്ത് ഇവർ നോക്കുമ്പോൾ എന്താ, ആ കളർ കാണില്ല. അപ്പോഴേക്കും മറ്റേ പെണ്ണാണെങ്കിൽ എന്തോ പ്രേതാന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പീക്കാണെങ്കിൽ ഒരു സംഭവം കൊടുത്തിട്ട് പറയും, ഇത് ആ പുഴയിൽ നിന്ന് കിട്ടിയതാണ്, ആരുടെയെന്ന് അറിയില്ല എന്നും പറഞ്ഞിട്ട് അവളുടെ ആ കീടെ ഒരു ബോക്സില്ലേ, അതിനകത്ത് കീ ഉണ്ടാവില്ല, ആ ബോക്സ് അവനക്ക് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ ലിന്നാണെങ്കിൽ മുടിയൊക്കെ കളർ ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് വരട്ടോ. അപ്പൊ അവനിങ്ങനെ പറയും, എന്ത് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവള് പറയും, ഞാൻ എന്തിനാ വെറുതെ സങ്കടപ്പെട്ട് നിന്നിട്ട് ഞാൻ സന്തോഷിക്കാന്ന് ഓർത്തു, അത്രേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ ഇവള് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കും ആ ഒരു സമയത്ത്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ നോക്കി നിൽക്കട്ടോ. അപ്പൊ ഈ പെണ്ണെന്ന് പറയുന്നത് നമോൻ എന്നാണ് ഈ പെണ്ണിന്റെ പേര്. ഇവന് ആദ്യം കല്യാണം കഴിച്ച പെണ്ണായിരിക്കട്ടോ അത്. അപ്പൊ ശരിക്കും ഈ ഒരു പെണ്ണ് ആ നിമാൻ ഫാമിലത്തെ ഒരു പെണ്ണായിരിക്കും. അപ്പൊ ഇവനിങ്ങനെ അവളെ കാണുമ്പോൾ ആ ഒരു അങ്കിളൊക്കെ പറയും, അവളിങ്ങനെ പാർട്ടിക്ക് വേണ്ടിട്ട് പൂ പറിക്കണിരുന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ ഇവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുമ്പോൾ അവൾ അവനെ കല്യാണം കഴിക്കും. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്തോ ഒരു കാരണത്താൽ അവൾ മരിച്ചു പോകുമ്പോൾ അവനക്ക് ഒരുപാട് സങ്കടമാകട്ടോ. അപ്പൊ അവനിതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കണേണ്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിന്നാണെങ്കിൽ അങ്ങനെ മാർക്കറ്റിലേക്ക് വരട്ടോ. എന്നിട്ട് പറയും, ഇവിടെ നിന്ന് ഞാനൊക്കെ എന്ത് മേടിക്കരാന്ന് പറയുമ്പോൾ അവൻ പറയും, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്, നിനക്ക് എന്താന്ന് വെച്ചാൽ മേടിച്ചോളാൻ പറഞ്ഞ് അവർക്ക് പൈസ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകട്ടോ. ആ ഒരു സമയത്ത് പ്രോയ ആണെങ്കിൽ ഇവളെ കൊണ്ട് പോകുന്നുണ്ടാകും. അങ്ങനെ ഇവർ പോയി സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇവക്കും ഇല്ലാത്തൊരു അതിശയാകും, ഇതിനൊക്കെ ഇത്ര വിലക്കുറവാണെന്നൊക്കെ ചോദിക്കട്ടോ. ആ ഒരു സമയത്ത് ആ ഒരു സാങ്ങിന്റെ അച്ഛൻ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കടം കൊടുക്കുന്ന കാര്യം, പലിശക്ക് കൊടുക്കുന്ന കാര്യം ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാകും, നിങ്ങളുടെ ഭൂമിയൊക്കെ എനിക്ക് തന്നാൽ മതി, നല്ലൊരു കാശ് ഞാൻ നിങ്ങൾക്ക് തരാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പുള്ളിക്കാരത്തി അതൊക്കെ കേൾക്കട്ടോ. അങ്ങനെ കേട്ടിട്ട് നമ്മുടെ പെങ്ങൊച്ചാണെങ്കിലും ഒട്ടും താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോകും. അപ്പൊ ഇവള് നോക്കുമ്പോ എന്താ, പ്രോയ് നോക്കുമ്പോ എന്താ, അവളെ കാണില്ല ട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ പി ആണെങ്കിൽ ഒരാളെ തല്ലെന്ന് കണ്ടിട്ട് ഇവൻ ചെന്ന് ചോദിക്കും, നിങ്ങൾ എന്തിനാ അയാളെ തല്ലണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ പറയും, അത് പറയാൻ നീ ആരാടെന്നും പറഞ്ഞ് അവനെ തല്ലോട്ടോ. അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സാങ്ങിന്റെ അച്ഛനാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് പറയും, എന്തിവിടെ തല്ലും പിടിയേക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഇവര് ഒരാളെ തല്ലിയിട്ടാണ് സാധനങ്ങൾ മേടിക്കണം എന്നിങ്ങനെ പറയട്ടോ. സ്ഥലം എഴുതി മേടിക്കണമെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയും, ഞാനെന്തായാലും അവനെ നോക്കിക്കോളാം, പിന്നെ നീ ആ ഒരു സ്ഥലം വിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഏ ഞാൻ വിൽക്കുന്നില്ല എന്ന് പറയട്ടോ. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, ഞാൻ നിനക്ക് ഇത്തിരി കാശ് കൂട്ടിത്തരാം, നമുക്ക് എന്നാലും അതിനെപ്പറ്റി സംസാരിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. അപ്പൊ ഇവനിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ തന്നെ ആ ഒരു ട്രായ ആണെങ്കിൽ പറയും, നീ അപ്പൊ ആ സ്ഥലം വിൽക്കൂലേ, എനിക്കത് അറിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഞാൻ ഒരിക്കലും ആ സ്ഥലം വിൽക്കില്ല എന്നിങ്ങനെ പറയട്ടോ, ശരിക്കും അത് നെമോന്റെ പേരിലുള്ള സ്ഥലമായിരിക്കും. അപ്പൊ ട്രായ ഇങ്ങനെ പറയും, നീ അപ്പോൾ ആ സ്ഥലം കിട്ടാൻ വേണ്ടിട്ടാണ് അവളെ കൊന്നേന്ന് പറയുമ്പോൾ അവനക്ക് ഇഷ്ടപ്പെടാതെ അവനാണെങ്കിൽ അവരെ തല്ലോട്ടോ. ആ ഒരു സമയത്ത് പ്രോയും അങ്ങോട്ട് വന്നിട്ട് അവരെ മാറ്റി നിർത്തും. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നമ്മുടെ പ്രോയുടെ അടുത്ത് ചോദിക്കും, അവൾ എന്തേ
കുൻസുവായ എന്തേന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, ആ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല അവളെ എന്നിങ്ങനെ പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിൻ ആണെങ്കിൽ ആ ഒരു സാങ്ങായിട്ട് കൂട്ടിമുട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാങ് പറയും, നീ അവളല്ലേ അന്ന് ആ ഒരു പീയുടെ വീട്ടിൽ വെച്ച് കണ്ടവള്, നീ പീയുടെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ ഞാൻ ഗേൾ ഫ്രണ്ട് ആണ്, നിനക്ക് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ സാങ് ആണെങ്കിൽ പറയും, നീ എവിടെന്നാണ് ഈ വന്നത്, മര്യാദക്ക് പീയുടെ വീട്ടിൽ നിന്ന് പൊക്കോളെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവളാണെങ്കിൽ തിരിച്ച് ഇല്ല പോകൂല എന്നുള്ള രീതിക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ പറയും കേട്ടോ. നിനക്ക് നാണമില്ല അവൻ്റെ പുറകെ നടക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയും. സാങ്ങനാണെങ്കിൽ നമ്മുടെ പീനെ വളക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് പുറകെ നടക്കണേ കേട്ടോ. ആ ഒരു സമയത്ത് ഇവളെ കൊല്ലാൻ ശ്രമിച്ച ആളാണെങ്കിൽ ഇവളെ കാണും. അപ്പോൾ ഇവളും ആണെങ്കിൽ ഇയാളെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞിക്കും, എന്നിട്ട് പറയും, അതെ ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ തല്ല് പിടിക്കാൻ വരാം, എനിക്ക് സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ തടയട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അവരൊക്കെ മറച്ചിട്ടിട്ട് അങ്ങ് ഓടിപ്പോകുമ്പോൾ ഇയാളും ഇവളുടെ പുറകെ ഓടുന്നുണ്ടാകും. അപ്പോൾ ഇവളാണെങ്കിൽ ഒളിച്ച് നിൽക്കുന്നത് ഒരു ജീപ്പിലായിരിക്കും. അപ്പോൾ ഇയാൾ വന്ന് ജീപ്പ് ഇങ്ങനെ തുറക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ആണെങ്കിൽ ട്രായ് വന്നിട്ട് പറയും, എന്താണ് അവിടെ എടുക്കണേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അങ്ങനെ ട്രായ് ആണെങ്കിൽ വണ്ടി എടുത്ത് പോകുമ്പോൾ എന്താ ഇവളിങ്ങനെ എണീച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പ്രോയ ആണെങ്കിൽ അത് കാണുന്നുണ്ടാകും കേട്ടോ, ഇവളെ വണ്ടിയിലുള്ള കാര്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിന്നിൻ്റെ അമ്മയും ഹസ്ബൻഡും ആണെങ്കിൽ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോബിനെ കാണും കേട്ടോ. പോബും ഗേൾ ഫ്രണ്ടും വരുന്ന കണ്ടിട്ട് അമ്മക്ക് വലത്തെ ഷോക്കായിട്ട് പറയും, എടാ നീ അപ്പോൾ എൻ്റെ ലിന്നിനെ ചത്തിച്ചതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ മറ്റേ പെണ്ണ് പറയും, അല്ലെങ്കിലും ലിന്നും പോബും ബ്രേക്കപ്പ് ആയിരുന്നു, ഞങ്ങളിനി എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, നീ എൻ്റെ മോളെ എങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ ഓർത്തില്ലാടാ എന്നൊക്കെ പറയുമ്പോൾ ആ ഹസ്ബൻഡ് പറയും, ഒരു പക്ഷേ അവൾ ഇത് കാരണമായിരിക്കും നമ്മളടുത്തൊന്നും മിണ്ടാതെ എവിടെയെങ്ങാണ്ടും പോയതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ അവൾ മിസ്സിങ് ആണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ആ മിസ്സിങ് ആണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവൻ പറയും, നീ എന്തിനാ ആൻറ്റീനോട് നമ്മൾ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞത്, ഞാൻ നിന്നോട് എപ്പോഴേലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, നീ എന്താ എൻ്റെ അടുത്ത് സീരിയസ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് മറ്റേ ട്രായ് ആണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആള് തുറക്കുമ്പോൾ എന്താ ഇവളെ കണ്ടിട്ട് ഇവളെ ആണെങ്കിൽ പുറത്താക്കും. ആ ഒരു സമയത്ത് അങ്കിള് ചോദിക്കും, നീ ആരെ കൊച്ചെന്ന് നോക്കുമ്പോൾ മറ്റവരിങ്ങനെ പറയുന്നുണ്ടാകും, ഇത് പീഡ് ഗേൾ ഫ്രണ്ടാന്ന് പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ പി ആണെങ്കിൽ ഇവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫാമിലേക്ക് വരുമ്പോൾ കുറച്ച് പേര് ഇവരെ തടഞ്ഞു നിർത്തുട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ പാടില്ല, ആ നിമാൻ ഫാമിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അവനിങ്ങനെ പറയും, ഞാനൊരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചിനെയും കൊണ്ട് വരും കേട്ടോ. എന്നിട്ട് പറയും, നിൻ്റെ ഈ ഒരു ഗേൾ ഫ്രണ്ടിനെ അറിയാത്തതുകൊണ്ടാണ് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിടും. അങ്ങനെ ഇവനിങ്ങനെ ചോദിക്കും, നീ എങ്ങനെയാണ് അവരുടെ വണ്ടിയിൽ വന്നത്, നിനക്ക് എന്താ പറ്റിയത്, അവരെന്തെങ്കിലും ചെയ്തോന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാനിപ്പോൾ എന്തൊക്കെ പറയണം, ഒരു കാര്യം പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണോ അതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നീ എന്ത് ചോദിച്ചാലും ഞാൻ പറയാന്നൊക്കെ പറയട്ടോ. എന്നിട്ട് അവൾ പറയും, ഒരാളെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ കയറി ഒളിച്ചു നിന്നാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയും, ഇനി മുതൽ നമ്മളിനി ഒറ്റയ്ക്കാണ് താമസിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുമ്പോൾ എനിക്ക് സമാധാനമായി, പ്രൈവറ്റായിട്ട് ഭയങ്കര പ്രൈവസിയോട് താമസിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പറയും, അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ലെങ്കിൽ നമ്മൾ ലവേഴ്സ് അല്ലേ, നമ്മളെ അടുത്ത് വേണ്ടെന്നൊക്കെ ഇങ്ങനെ. എന്നിട്ട് അവൻ മനസ്സിലിങ്ങനെ പറയും, നിൻ്റെ അടവൊക്കെ ഞാൻ മാറ്റി തരാടി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, അവർക്കറിയാം അവളെന്തോ അഭിനയിക്കണേ എന്നുള്ള കാര്യം. ആ ഒരു സമയത്ത് തന്നെ കാവോയും അങ്ങോട്ട് വരും കേട്ടോ, എൻ്റെ കാവോയും അവിടെ താമസിക്കുന്നുണ്ടെന്ന് പറയും. ആ ഒരു സമയത്ത് അവൾക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ കഴിക്കണ സമയമാകുമ്പോൾ കാവോ പറയും, അവൻ്റെ ആ ഒരു പീഡ അമ്മ കഴിക്കാൻ വേണ്ടി തന്നാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ പല്ലി വറുത്തതും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവൾ പറയും, എനിക്കിതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും. ആ ഒരു സമയത്ത് അമ്മ വന്നിട്ട് ഇങ്ങനെ പറയും, നീ മര്യാദക്ക് തിന്നോ, അല്ലെങ്കിൽ നീ ഉണ്ടാക്കി തിന്നേണ്ടി വരും, പിന്നെ നിൻ്റെ സാധനങ്ങളൊക്കെ കഴിക്കോളണം, ഇവിടെ വൃത്തിയാക്കിക്കൊള്ളണം എന്നൊക്കെ ആ ഒരു അമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ അവനിങ്ങനെ വരുമ്പോൾ അവൾ ഈ കാര്യങ്ങളൊക്കെ പറയും, അമ്മ എന്നോട് ഈ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞു, എന്നെ പോലത്തെ ഒരാൾ എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ പറയും, അപ്പം നിനക്ക് ഓർമ്മ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ഓർമ്മ ഒന്നും വന്നില്ല, ഞാനതെല്ലാം ചെയ്തോളാം, പക്ഷെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വാഷിംഗ് മെഷീനും അതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറയുമ്പോൾ അവനാണെങ്കിൽ എന്തോ പാത്രങ്ങളൊക്കെ മാത്രം ഉണ്ടോ മേടിക്കുള്ളൂ. അവൾ പറയും, ഇതല്ല സംഭവം, എനിക്ക് വേറെ സംഭവം വേണമെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഈ സാധനമൊക്കെ വച്ച് നീ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവിടെയാണെങ്കിൽ ഫാമേഴ്സൊന്നും ഉണ്ടാവില്ല കേട്ടോ, കൃഷിക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവൻ ചോദിക്കും, അവരൊക്കെ എന്തെന്ന് നോക്കുമ്പോൾ അവൻ പറയും, ആ അറിയില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ഒരു കൃഷിക്കാരൻ വരും കേട്ടോ, എന്തോ ഒരു പേപ്പർ ഉണ്ടാകും. അപ്പോൾ അവൻ ചോദിക്കും, ഇതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, കുൻസുവായി ഒരു സംഭവം തരുന്നുണ്ട്, പലിശക്ക് തരുന്നുണ്ട്, അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഇരട്ടിയിട്ട് തരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവൻ ചെന്ന് നോക്കുമ്പോൾ എന്താ ഇവൾ ഒരുപാട് പേരുടെ എന്ന് കൃഷിക്കാരുടെ എന്നിങ്ങനെ പൈസ ഒക്കെ മേടിച്ചിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ വാഷിംഗ് മെഷീനും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാകും. ആ ഒരു സമയത്തിനാണെങ്കിൽ ഈ ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്പീഡിൽ തന്നെ കയറ്റി വെക്കാനൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ കയറ്റി വെക്കാൻ പറയുമ്പോൾ ഇവൾ സമ്മതിക്കില്ലെങ്കിലും എന്നാലും അവൻ്റെ ഒരു ബലം പ്രയോഗിച്ച് അവനങ്ങ് കയറ്റി വെക്കാൻ പറയും കേട്ടോ. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയും, നിനക്ക് നിൻ്റെ സ്വന്തം പേര് തന്നെ ഓർമ്മയില്ല, പിന്നെ എങ്ങനെ ഇവർക്കൊക്കെ നീ
തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയൂട്ടോ. ആ ഒരു സമയത്ത് അവൻ ഇങ്ങനെ പറയും, ഞാനൊരു കാര്യം പറയാം, നീ എന്നാൽ പൈസ തരണ്ട, ഇവിടെ പണിയെടുത്താൽ മതി, പണിയെടുത്ത് പൈസ കൊടുക്കാൻ നോക്കാനൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ അവൾ പറയും, ഇവിടെ ഞാൻ എന്ത് പണിയെടുക്കേണ്ടത്, ഇവിടെ മൊത്തം കൃഷിക്കാരല്ലേ, എനിക്കിങ്ങ് വയ്യ ഇവിടെ പണിയെടുക്കാന്ന് പറയുമ്പോൾ അവൻ പറയും, മര്യാദക്ക് ഇവിടുന്ന് പണിയെടുക്കണം എന്ന് പറയുമ്പോൾ അവൾ പറയും, പിന്നെ ഞാൻ എങ്ങോടുക്കൂല പണിയെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കൂട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 2 തീരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.